മാർത്തോമ സൺഡേ സ്കൂൾ സമാജത്തിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എന്റെ എല്ലാ കൊച്ചുകൂട്ടുകാർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ കൂട്ടുകാർ ഓർക്കുന്നുണ്ടോ? ബാക്കിയൊക്കെ ടീച്ചറിനെ പറഞ്ഞ് കേൾപ്പിച്ചായിരുന്നു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നല്ലേ? നമുക്ക് ഇന്ന് പഠിക്കേണ്ട പാഠം 10-ാമത്തെ പാഠമാണ്. എത്രാമത്തെ പാഠമാ? പാഠം 10, കുട്ടികളെ സ്നേഹിക്കുന്ന യേശു. ടീച്ചർ ഒരിക്കൽ കൂടി പാഠത്തിന്റെ പേര് പറയാം. കുട്ടികളെ സ്നേഹിക്കുന്ന യേശു. അല്ല കൂട്ടുകാരെ, നിങ്ങളെ ആരെല്ലാം ആ സ്നേഹിക്കുന്നത് നിങ്ങൾ പറയാമോ? ആരൊക്കെ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്? ഓ, മോൻ പറഞ്ഞ ശരിയാ, പപ്പ അല്ലേ. മോൻ ഏറ്റവും ഇഷ്ടം പപ്പയാ. ആ മോളെന്താ പറഞ്ഞേ? പപ്പ. ആ പിന്നെ ആരാ? മമ്മി. ശരിയാ, നിങ്ങൾ പറയുന്നതെല്ലാം വളരെ കറക്റ്റാ. പിന്നെ അപ്പച്ചനുണ്ട്. ആ ആ പിന്നെ അമ്മച്ചിയുണ്ട്, അങ്കിളുണ്ട്, ആന്റിയുണ്ട്, കൂട്ടുകാരുണ്ട്. ഓ, നമ്മുടെ സൺഡേ സ്കൂളിലെ ടീച്ചറിന് ഇഷ്ടമല്ലേ നിങ്ങളെ? ആ പിന്നെ നമ്മുടെ പള്ളിയിലെ അച്ഛനുണ്ട്. എല്ലാവർക്കും നിങ്ങളെ ഇഷ്ടമാണ്, നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടല്ലേ. ഇവരെക്കാളൊക്കെ ഉപരി സ്നേഹിക്കുന്ന നമ്മുടെ നല്ല ഒരു സുഹൃത്താണ് നമ്മുടെ യേശു അപ്പച്ചൻ. അപ്പോഴ് നമുക്ക് ഇന്ന് പഠിക്കാനുണ്ട് കുട്ടികളെ സ്നേഹിക്കുന്ന യേശു. ഈ പാഠം ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് നിന്നോട് സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുങ്ങളാകുന്ന ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. പാഠങ്ങളൊക്കെ പഠിക്കുവാനുള്ള ബുദ്ധി ശക്തി ഞങ്ങൾക്ക് തരണമേ. യേശുപ്പച്ചനെ നല്ല കുഞ്ഞുങ്ങളാക്കി ഞങ്ങളെ തീർക്കണമേ. പ്രാർത്ഥന അപ്പച്ചൻ കേട്ടിരിക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കൂട്ടുകാര്, പാഠപുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ കാണും ചില ചിത്രങ്ങളൊക്കെ. അതിൽ ആരൊക്കെ ഉണ്ടെന്ന നമ്മളെ സ്നേഹിക്കുന്നതായ ചില വ്യക്തികളുടെ ചിത്രമാണ് ആ പാഠഭാഗത്ത് ഉള്ളത്. അപ്പൊ നമ്മളെ ഇവരെക്കാളൊക്കെ ഉപരി സ്നേഹിക്കുന്ന യേശുപ്പച്ചനെ കുറിച്ചാണ് നമുക്ക് ഇന്ന് പഠിക്കാനായിട്ട് ഉള്ളത്. ബൈബിളിനകത്ത് മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിന്റെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും ഈ കഥ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കല് യേശുപ്പച്ചൻ ജനങ്ങളെ ഇങ്ങനെ ഉപദേശിക്കുകയായിരുന്നു. അപ്പോഴാണ് യേശു അനുഗ്രഹിക്കേണ്ടതിന് ചിലര് പപ്പായും മമ്മിയൊക്കെ എന്ത് ചെയ്യുന്ന അറിയാമോ? നിങ്ങളെപ്പോലുള്ള കൊച്ചു കുഞ്ഞുങ്ങളെയായിട്ട് എവിടെ വന്നു? യേശുപ്പച്ചൻ്റെ അടുക്കളേക്ക് വന്നു. യേശുപ്പച്ചൻ ഇങ്ങനെ പ്രസംഗിക്കുന്നതിനിടയ്ക്ക് കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്നപ്പോൾ എന്ത് ചെയ്യുന്ന അറിയാമോ? യേശുവിൻ്റെ ശിഷ്യന്മാര് അവരെ വിലക്കി, കയറ്റി വിടാൻ പാടില്ലെന്ന് പറഞ്ഞ് അവരെ തടഞ്ഞു. എന്നാൽ ഇത് കണ്ടുകൊണ്ട് നിന്നതാ യേശുപ്പച്ചൻ എന്ത് ചെയ്യുന്ന അറിയാമോ? ശിഷ്യന്മാരോട് പറയുകയാണ്, ശിശുക്കളെ എൻ്റെ അടുക്കലേക്ക് വരുവാൻ വിടുവീൻ, അവരെ തടയരുത്. എന്താ പറഞ്ഞത്? ഒരിക്കൽ കൂടി പറയട്ടെ ടീച്ചർ. ശിശുക്കളെ എൻ്റെ അടുക്കലേക്ക് വരുവാൻ വിടുവീൻ, അവരെ തടയരുത്. അപ്പം യേശുപ്പച്ചന് എന്നിട്ട് എന്ത് ചെയ്തെന്ന് അറിയാമോ? കൊച്ചുകുട്ടികളെ, നിങ്ങളെപ്പോലെയുള്ള നല്ല മിടുക്കന്മാരായിട്ടുള്ള മോനുണ്ട്, മോളുണ്ട്, ഇവരെല്ലാം യേശുപ്പച്ചൻ എന്ത് ചെയ്യുന്ന അറിയാമോ? അടുത്ത് വിളിച്ചു, അവരുടെ മേൽ എന്ത് ചെയ്തു? കൈവച്ചവരെ അനുഗ്രഹിച്ചു. കൂട്ടുകാരെ, യേശുപ്പച്ചൻ്റെ അടുക്കലേക്ക് വരുന്ന കൊച്ചുകൂട്ടുകാരെ യേശുപ്പച്ചൻ എന്ത് ചെയ്യും? അനുഗ്രഹിക്കും. നമ്മളെ ചേർത്ത് വെക്കുന്നതാണ് യേശുപ്പച്ചൻ. നമ്മുടെ പപ്പായും മമ്മിയൊക്കെ നമ്മളെ എപ്പോഴും എടുത്തുകൊണ്ടൊക്കെ നടക്കും അല്ലേ? അതുപോലെ നമ്മളെ സ്നേഹിക്കുന്ന, അതിനേക്കാൾ ഉപരിയായി നമ്മളെ സ്നേഹിക്കുന്ന യേശുപ്പച്ചൻ്റെ അടുക്കലേക്ക് ചെല്ലുവാൻ എൻ്റെ കൂട്ടുകാർ തയ്യാറാണോ? ഏ, നമ്മൾ യേശുപ്പച്ചൻ അടുക്കലേക്ക് ചെന്നാൽ യേശുപ്പച്ചൻ നമ്മുടെ അടുക്കലേക്ക് വരും, നമ്മളെ ചേർത്ത് പിടിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ നമ്മുടെ കണ്ണുനീരെല്ലാം തുടച്ച് നല്ല കുഞ്ഞുങ്ങളാക്കി, യേശുപ്പച്ചൻ്റെ മക്കളാക്കി യേശുപ്പച്ചൻ തീർക്കും. കൂട്ടുകാരെ, നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ചില ചോദ്യങ്ങളൊക്കെ ഉണ്ട്, ഒന്ന് ശ്രദ്ധിച്ചേ. യേശുവിനാൽ അനുഗ്രഹിക്കപ്പെടണം എന്ന് ആഗ്രഹിച്ചത് ആരാണ്? മാതാപിതാക്കളാണ് യേശുപ്പച്ചൻ്റെ അടുക്കലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നത് അല്ലേ? അവരാണ് ആഗ്രഹിച്ചത് എന്താണ് അവര് അനുഗ്രഹിക്കപ്പെടണം എന്ന് അല്ലേ? കുഞ്ഞുങ്ങൾ യേശുവിൻ്റെ അടുക്കൽ വരാനായിട്ട് തടഞ്ഞത് ആരാണ്? ആരാണ് കുഞ്ഞുങ്ങളെ അങ്ങോട്ട് യേശുപ്പച്ചൻ്റെ അടുക്കലേക്ക് കടത്തിവിടാതിരുന്നത്? ആ മോൻ പറഞ്ഞ ശരിയാണ്, ആരാ? യേശുവിൻ്റെ ശിഷ്യന്മാരാണ്. അപ്പോൾ യേശു എന്തുവാ ശിഷ്യന്മാരോട് പറഞ്ഞത്? തടഞ്ഞ ശിഷ്യന്മാരോട് യേശു എന്തോ പറഞ്ഞത്? ശരിയാണ്, ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട് കൂട്ടുകാരൊക്കെ. ശിശുക്കളെ എൻ്റെ അടുക്കലേക്ക് വരുവാൻ വിടുവീൻ, അവരെ തടയരുത്. ശിശുക്കളെ എൻ്റെ അടുക്കലേക്ക് വരുവാൻ വിടുവിൻ, അവരെ തടയരുത്. ഓക്കെ, നാലാമത്തെ ചോദ്യം എന്താണ്? കുട്ടികൾ യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ യേശു എന്താണ് ചെയ്തത്? എന്ത് ചെയ്തു? ശിശുക്കളൊക്കെ, കുഞ്ഞു കുഞ്ഞുങ്ങളൊക്കെ യേശുപ്പച്ചൻ്റെ അടുക്കൽ വന്നപ്പോൾ എന്താ യേശു ചെയ്തത്? ആ യേശു അവരെ എന്ത് ചെയ്തു? അനുഗ്രഹിച്ചു. യേശുപ്പച്ചൻ അവരെ അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. നമുക്കൊരു കൊച്ചു വാക്യം പഠിക്കണ്ടേ ഇന്ന്? വാക്യം പഠിക്കാൻ റെഡിയാണോ കൂട്ടുകാരെല്ലാവരും? നമുക്ക് ബൈബിളില് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18:16 വാക്യം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18:16. ടീച്ചർ ആദ്യം ഒന്ന് പറയാം, അതിനുശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും ചേർന്ന് പറയണം. ഓക്കെ, പറയാം. പൈതങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, പൈതങ്ങളെ
എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ. കൊച്ചുവാക്യമല്ലേ, കൂട്ടുകാർക്ക് പഠിക്കരുത് എളുപ്പത്തിൽ. ടീച്ചറൊന്ന് പറയാം, പൈതങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ ഒന്ന് ചേർന്ന് പറഞ്ഞ് എല്ലാവരും ഉറക്കെ ഒന്ന് പറഞ്ഞ്, പൈതങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ. പഠിച്ചു കഴിഞ്ഞല്ലേ, നമുക്കെല്ലാവർക്കും ഒന്നിച്ചേർന്ന് ഒന്നുകൂടെ പറഞ്ഞാലോ. ഏ, പൈതങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ. ഓക്കെ കൂട്ടുകാരെ, അടുത്ത ഭാഗത്തും ചില ചോദ്യങ്ങളൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ശിശുക്കളെ ആരാണ് തടഞ്ഞത്? വിശപ്പച്ചൻ അടുക്കലേക്ക് വരുവാനായിട്ട് വന്നതായ കുഞ്ഞുങ്ങളെ തടഞ്ഞതാരാണ്? ആ ശരിയാ ഉത്തരം, ആ ശിഷ്യന്മാരാണ് തടഞ്ഞത്. കുഞ്ഞുങ്ങളുടെ കൂടെ ആരുണ്ടായിരുന്നു? ആരായി കുഞ്ഞുങ്ങളെ യേശപ്പച്ചൻ അടുക്കലേക്ക് കൊണ്ടുവന്നത്? ആ അവരുടെ മാതാപിതാക്കൾ, പപ്പായും മമ്മിയും അല്ലേ. ഓക്കെ, ശിശുക്കളെ അരികിൽ വിളിച്ച യേശു എന്താ ചെയ്തത്? എന്ത് ചെയ്തു? അവരുടെ മേൽ കൈവച്ച് അവരെ അനുഗ്രഹിച്ചു അല്ലേ. ഓക്കെ കൂട്ടുകാരെ, നോക്കിക്കേ, യേശുവപ്പച്ചൻ ചില കുഞ്ഞുങ്ങളെയൊക്കെ എടുത്തു പിടിച്ചിരിക്കുന്ന ഫോട്ടോ നിങ്ങൾ കാണുന്നില്ലേ? ചില കൂട്ടുകാരൊക്കെ അടുത്ത് നിൽപ്പുണ്ട്. നിങ്ങൾ മനോഹരമായിട്ട് ആ ചിത്രത്തിന് കളർ ചെയ്യണം, നിങ്ങളുടെ സൺഡേ സ്കൂളിലെ ടീച്ചറിനെ കാണിക്കണം, മറന്നു പോകല്ലേ. ഓക്കെ കൂട്ടുകാരെ, അപ്പോഴ് ഇന്ന് പഠിച്ച കഥ നമ്മൾ ഓർക്കണം. എന്താണ്? യേശുവപ്പച്ചൻ നമ്മളെ എല്ലാവരെക്കാളും ഉപരിയായിട്ട് സ്നേഹിക്കുന്നു. ഈ ലോകത്തിലെ പപ്പയെക്കാളും മമ്മിയെക്കാളും അങ്കിളിനേക്കാളും കൂട്ടുകാരെക്കാളും ഒക്കെ ഉപരിയായിട്ട് എന്താണ്, യാതൊരു ഉപാധികളും ഇല്ലാതെ യേശുവപ്പച്ചൻ നമ്മളെ സ്നേഹിക്കുന്നു. ഈ യേശുവപ്പച്ചൻ്റെ സ്നേഹത്തിന് നിങ്ങൾ നന്ദി കരയേറ്റുമോ? യേശുവപ്പച്ചനോട് പ്രാർത്ഥിക്കുമോ? ആ എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യണം? യേശുവപ്പച്ചനോട് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. യേശുവപ്പച്ചനോട് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഓക്കെ കൂട്ടുകാർ, നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. യേശുവേ, നിൻ്റെ സ്നേഹത്തിനായി ഞങ്ങൾ നന്ദി കരയേറ്റുന്നു. യേശുവപ്പച്ചൻ്റെ നല്ല മക്കളാക്കി ഞങ്ങളെ തീർക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.